നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർക്ക് പെനാൽറ്റിയിൽ പിഴച്ചിരിക്കുന്നു. നെയ്മറോളം ഫുട്ബോൾ ലോകത്ത് പെനാൽറ്റി എടുക്കാൻ മികവുള്ള താരങ്ങൾ അധികമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാം. ഒരു റയറായിട്ടുള്ള കാഴ്ചയാണ്, ഒരു അപൂർവ കാഴ്ചയാണ് നെയ്മർ ജൂനിയർ പെനാൽറ്റി മിസ്സാക്കുക എന്നുള്ളത്. ഇന്നലെ നമ്മളതാണ് കണ്ടത്. ഇതിപ്പം RMC സ്പോർട്ട് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്. PSG റിയാദ് സീസൺ ടീം എക്സ്ട്രീംലി റയർ സീൻ, നെയ്മർ കംപ്ലീറ്റ്ലി മിസ്സസ് ഇസ് പെനാൽറ്റി എന്നാണ് പറയുന്നത്. എക്സ്ട്രീംലി റയർ സീനാണത്, അങ്ങനെ നമ്മൾ കാണാറില്ല അധികമൊന്നും. കളിയിൽ PSG വളരെ പ്രധാനപ്പെട്ട നിമിഷമായിരുന്നു, ഒരു എക്സിബിഷൻ മാച്ചാണ്. എങ്കിൽ പോലും ആ കളിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുമ്പോൾ, ഒരു റെഡ് കാർഡൊക്കെ കിട്ടി നിൽക്കുമ്പോൾ PSG ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരമായിരുന്നു അത്. അത് പക്ഷേ ഗോളാക്കി മാറ്റാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞില്ല. സൗദി അറേബ്യൻ ഗോൾ കീപ്പർ അത് കൃത്യമായിട്ട് റീഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഷോട്ട്, എന്നിട്ടത് തടഞ്ഞിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റിയിലേറെ മികവുള്ള താരമാണ്, ആ കാര്യം ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ ക്രിസ്ത്യാനോ പെനാൽറ്റി ഗോളാക്കി, കിലിയൻ എംബാപ്പെ പെനാൽറ്റി ഗോളാക്കി, പക്ഷേ നെയ്മർ ജൂനിയർക്ക് മാത്രം പെനാൽറ്റി ഗോളാക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നെയ്മറുടെ പെനാൽറ്റിയുടെ കണക്ക് എടുത്തു നോക്കുക, അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി കൺവേർഷൻ റേറ്റ് 83%. 74 തവണ, ആകെ 89 തവണ പെനാൽറ്റി എടുത്തതിൽ 74 തവണയും അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ പെനാൽറ്റിയുടെ മികവിലൊന്നും ആർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ ഇന്നലത്തെ ദിവസം നെയ്മർക്ക് അത്ര മികവിൽ ആ പെനാൽറ്റി എടുക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് എങ്ങോട്ടാണ് എന്ന് ഗസ് ചെയ്തുകൊണ്ട് ഗോൾ കീപ്പറായിട്ടുള്ള മുഹമ്മദ് അൽ ഒവൈസ് ഡൈവ് ചെയ്തു ആ പെനാൽറ്റി സേവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.